കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിൽ ഇപ്പോൾ പൊട്ടിമുളിച്ചിരിക്കുന്നത് വരും കാലത്ത് പാർട്ടിയെ നയിക്കേണ്ട യുവരാജാവിനെ കണ്ടെത്തുന്നതിൻ്റെ ഭാഗമായി നടക്കുന്ന കൊട്ടാര വിപ്ലവമാണ് ജോസഫ് ഗ്രൂപ്പ് യഥാർത്ഥത്തിൽ നാല് ഭാഗമായി തിരിഞ്ഞാണ് വിപ്ലവത്തിൽ പങ്കാളികളായിരിക്കുന്നത് ഒന്നാമത്തെ വിഭാഗം മോൻസ് ജോസഫിൻ്റെ കൂടെയുള്ളവരാണ് പി ജെ ജോസഫിന് ശേഷം പാർട്ടിയെ നയിക്കേണ്ടത് മോൻസാണെന്ന അഭിപ്രായമുള്ള ഒരു വലിയ വിഭാഗം ആ പാർട്ടിയിലുണ്ട് പി ജെ ജോസഫിനോട് എന്നും വിധേയത്വം കാണിച്ച് അദ്ദേഹത്തെ എതിർക്കാതെ കൂടെ നിൽക്കുന്ന ആളാണ് മോൻസ് ജോസഫ് അതുകൊണ്ട് തന്നെ അനന്തര താനാണെന്ന ഭാവവും മോൻസിനുണ്ട് എന്നാൽ തനിക്ക് ശേഷം അടുത്ത അവകാശിയായി വരേണ്ടത് തൻ്റെ മകൻ അപ്പു ജോസഫാണെന്ന് കരുതുന്ന ആളാണ് പി ജെ ജോസഫ് അപ്പുവിനെ കൈപിടിച്ചുയർത്തണമെങ്കിൽ ഒരാളുടെ സഹായം ആവശ്യമുണ്ട് അതിനായി തെരഞ്ഞെടുത്തിരിക്കുന്നത് സാക്ഷാൽ ഫ്രാൻസിസ് ജോർജിനെയാണ് അതുകൊണ്ട് തന്നെയാണ് അയാളെ കിട്ടിയ പാർലമെൻറ്റ് സീറ്റിൽ സ്ഥാനാർത്ഥിയാക്കിയത് അതായത് കോട്ടയത്ത് ഇപ്പോൾ മത്സരിപ്പിക്കുന്നത് അങ്ങനെ സംഭവിച്ചാൽ അതായത് അയാൾ ഏതെങ്കിലും കാരണവശാൽ ജയിച്ചാൽ ഇയാൾ വൺ ഡൽഹിക്ക് വണ്ടി കയറിക്കുള്ളൂ മോൻസിനോട് ഡൽഹി യാത്ര ഉപദേശിച്ചതാണ് പി ജെ പക്ഷെ ഫലം കണ്ടില്ല പി ജെ പറഞ്ഞത് മോൻസ് കേട്ടില്ല കടിച്ചു തൂങ്ങി ഇവിടെ തന്നെ കിടക്കുക ഇരുപത്തിയാറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ പാർലമെൻ്ററി പാർട്ടി ലീഡറുടെ പദവിയും ഭരണം കിട്ടിയാൽ മന്ത്രിയും ആകേണ്ടതാണ് എന്ന് പറഞ്ഞ് ഇവിടെ തന്നെ അട്ടിപ്പേർ കിടക്കുകയാണ് മോൻസ് ജോസഫ് മോൻസിൻ്റെ മനസ്സിലരിപ്പൊക്കെ കൊള്ളാം നടന്ന് കണ്ടാൽ മതി രണ്ടായിരത്തി ഇരുപത്തി ആറിൽ തൊടുപുഴയിൽ നിന്നും മകൻ അപ്പു മത്സരിച്ച് ജയിച്ചു കഴിയുമ്പോൾ എല്ലാവരുടെയും തലയ്ക്ക് മുകളിൽ പാർലമെൻ്ററി പാർട്ടി ലീഡറാക്കാനാണ് പി ജെ ജോസഫ് ലക്ഷ്യമിട്ടിരിക്കുന്നത് ഏതായാലും അതിന് സഹായിയായി നിൽക്കുന്നവനെ സ്ഥാനം നൽകി ഇപ്പോഴേ വണ്ടി കയറ്റി അയക്കുന്ന പണിയാണ് പി ജെ പ്രയോഗിച്ചിരിക്കുന്നത് മൂന്നാമത്തെ വിഭാഗം മാണി ഗ്രൂപ്പിൽ മാണിഗ്രൂപ്പിൽ മാണിസാറിൻ്റെ എല്ലാമാണെന്ന് പറഞ്ഞ് നടന്നിട്ട് അദ്ദേഹത്തിൻ്റെ കാലശേഷം ജോസഫ് ഗ്രൂപ്പിൽ ചേക്കേറിയാൽ എല്ലാം കൈവെള്ളയിലാക്കാം എന്ന് ദിവാസ്വപ്നം കണ്ട് കുടിയേറിയ ഗ്രൂപ്പുകാരാണ് പഴയ മാണി മാണിഗ്രൂപ്പുകാർ അവശിഷ്ട മാണിക്കാരെന്ന ഓമന പേര് നൽകിയാണ് ഇവരെ ജോസഫ് ഗ്രൂപ്പ് കുടിയിരുത്തിയിരിക്കുന്നത് പൗരത്വ ഭേദഗതി ബില്ലിൽ അപാകതയുണ്ട് കുടിയേറുന്ന എല്ലാവർക്കും പൗരത്വം നൽകണമെന്ന് വാദിക്കുന്ന പി ജെ ജോസഫ് പക്ഷേ സ്വന്തം പാർട്ടിയിൽ കുടിയേറിയിരിക്കുന്ന മാണി ഗ്രൂപ്പുകാർക്ക് പൗരത്വം നൽകാൻ ഇതുവരെ തയ്യാറായിട്ടില്ല അതിൻ്റെ ബഹിർ സ്ഫുരണമായിരുന്നു മഞ്ഞക്കടമ്പൻറ്റേത് തിരുവല്ല സീറ്റ് പ്രതീക്ഷിച്ച് ജോസഫിൻ്റെ കൂടെ പോയ വിക്ടർ ഒടുവിൽ ബി ജെ പിയിൽ എത്തി നിൽക്കുന്നു ബി ജെ പിയിൽ ഇപ്പോൾ കയറിവാടാ മക്കളെ എന്നും പറഞ്ഞ് പലരെയും ക്ഷണിച്ചുകൊണ്ടിരിക്കുകയാണ് പുതുശ്ശേരി ഊഞ്ഞാല എന്ന പാട്ടും പാടി വട്ടവും നീളവും നടക്കുന്നു പി ജെ പുറവിൽ അന്ന് ജോസഫിൻ്റെ കൂടെ പോയ ഒറ്റ ഗ്രൂപ്പ് തന്നെയും പി ജെ പുരയ്ക്കകത്ത് കയറ്റിയിട്ടില്ല നിങ്ങൾ ഓർക്കണം എപ്പോൾ ചെന്നാലും യുവന്മാർ ഊഴം വെച്ച് പുറപ്പുഴയിൽ തൊഴുത്ത് കഴുകുകയും ചാണകം വാരുകയും ചെയ്യുന്നത് നമുക്ക് നേരിട്ട് കാണാം എന്തൊരു വിരോധാഭാസം മാണി മാണിസാറിൻ്റെ മടിയിൽ വരെ കയറിയിരുന്ന് രാഷ്ട്രീയം പറഞ്ഞിരുന്ന യുവന്മാരെ പി ജെ ഇളംതെണ്ണയിൽ പോലും ഇരുത്തിയിട്ടില്ലെന്നുള്ളതാണ് വാസ്തവം അവസാനമുള്ളത് ഒരു ഒറ്റയാൾ പട്ടാളമാണ് സാക്ഷാൽ കേരള കോൺഗ്രസിൻ്റെ ഓണർ മുതലാളി പി സി തോമസ് പാർട്ടി അദ്ദേഹത്തിൻ്റെ സ്വന്തമായിരുന്നുവല്ലോ കേരള കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി അദ്ദേഹത്തിൻ്റെ സ്വന്തമാണ് പി ജെ ജോസഫ് ജോസ് കെ മാണിയുമായി മല്ലടിച്ച് തോറ്റോടിയപ്പോൾ പി സി തോമസ് കൂടെ കയറ്റി കിടത്തിയതാണ് ജോസഫിനെയും കൂട്ടരെയും പാർട്ടിയുടെ വില മൊത്തമായി ചില്ലറയായും കൈപ്പറ്റിയത് കൊണ്ട് പി സിക്ക് ഇനി വലിയ അവകാശവാദമൊന്നും പറയാൻ പറ്റില്ലെന്നാണ് മോൻസും കൂട്ടരും പറയുന്നത് കഴിഞ്ഞ ദിവസം മാണിസാറിൻ്റെ വിധവയെ സന്ദർശിക്കാൻ പത്തിരുപത് വർഷത്തിന് ശേഷം പോയത് ജോസഫിനും ഒരു സന്ദേശമായി കാണുന്ന രാഷ്ട്രീയ നിരീക്ഷകരുണ്ട് പാലായിലും കോട്ടയത്തും ഇടുക്കിയിലുമൊക്കെ വേണ്ടി വന്നാൽ എൻ്റെ പാർട്ടിയുമായി ഞാനെങ്ങ പോകുമെന്ന സന്ദേശം പി സി കൃത്യമായി ആ സന്ദർശനത്തിൽ നൽകി െ മാണിസാറിൻ്റെ കുടുംബത്തിൽ അങ്ങനെ വെറുതെ കയറി ചെന്നതല്ല പി സി തോമസ് പി സി തോമസിൻ്റെ ആ സന്ദർശനത്തിലുണ്ട് എല്ലാമെല്ലാം പാർട്ടിയിലെ രണ്ടാമൻ എക്സിക്യൂട്ടീവ് ചെയർമാനായ താനാണെന്ന് മോൻസു തലേന്ന് പറഞ്ഞതിൻ്റെ വ്യങ്ങമായ മറുപടി വാക്യമായത് പത്രസമ്മേളനത്തിൽ പ്രശസ്തമായ ഷേക്സ്പിയറിൻ്റെ വാചകം ഉദ്ധരിച്ച് പറഞ്ഞു കഴിഞ്ഞു ഇൻ ദി ആബ്സൻസ് ഓഫ് ചെയർമാൻ ഓൾ ദി പവേഴ്സ് വെസ്റ്റ് വിത്ത് ദി വർക്കിംഗ് ചെയർമാൻ ഒന്നുകൂടി വിശദീകരിച്ചു ചെയർമാൻ ഇല്ലാത്ത സമയത്ത് തീരുമാനമെല്ലാം വർക്കിംഗ് ചെയർമാൻ എടുക്കും എപ്പോഴെങ്കിലും ചെയർമാനെ ഇരിക്കപ്പിണ്ഡം വെച്ചാൽ പിന്നെ മുഴുവൻ ചുമതലയും വർക്കിംഗ് ചെയർമാനാണ് ഇതല്ലേ പണ്ട് മാണി സാർ മരിച്ചു കഴിഞ്ഞപ്പോൾ പി ജെയും പറഞ്ഞത് ഇതിൻ്റെ പേരാണ് കാലം കാത്തു വച്ചിരിക്കുന്ന കാവ്യനീതി എന്ന് പി ജെ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അത് തുറന്നു പറഞ്ഞത് പി സിയുടെ മഹത്വം ാരും കാണാതെ പോകരുത് പി സിയുടെ ഉള്ളിലിരിപ്പ് ഇപ്പോഴേ പുറത്തു വന്നു കഴിഞ്ഞു മോൻസും കൂട്ടരും ഒക്കെ ഇത് മനസ്സിൽ വെച്ച് കളിച്ചാൽ നിങ്ങൾക്ക് കൊള്ളാം ആർക്ക് നിങ്ങൾക്ക് കൊള്ളാം